നല്ല കക്ഷിയ ഇതുവരെ റെഡിയായില്ലേ വേഗം ഓട്ടെ ബോസ് അവിടെ വെയിറ്റ് ചെയ്യാ നമ്മൾ എവിടെയാ ചേട്ടാ പോകുന്നത് അതൊക്കെ പറയാം അതിനു മുമ്പ് ഒരു നല്ല മലയാളി മങ്കയെ പോലെ ദാ ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്യ ആഹാ മുല്ലപ്പൂവ മുല്ലപ്പൂ ഇവിടെ കിട്ടുമോ ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു ദാണ്ട അതാണ് മനസ്സ് വിചാരിച്ചപ്പോ സാധനം കൈ കിട്ടിയേ വേഗം ഓട്ടെ ഒരുങ്ങി ഇറങ്ങ ഞാൻ കാണിച്ചതേ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടല് അവിടെയാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് വേണ്ട ഏട്ടാ ഈ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആകപ്പാടൊരു വെപ്രാളാ സമാധാനായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല വലിയ വലിയ ഹോട്ടലുകളും വലിയ ആൾക്കാരുമായിട്ടൊക്കെ മിംഗിൾ ചെയ്യാൻ പഠിക്കണം നമുക്കൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങി നാഴിയരിയിട്ട് തിളപ്പിച്ച രണ്ടു നേരം നല്ല സുഖമായിട്ടുണ്ണ അതൊക്കെ നമ്മളൊരു വീട്ടിലോട്ട് മാറി ഹലോ യെസ് ബോസ് आध घंटा ही हमारा खाने पहुंचे जाओ ओके नाला तड़ी है ओके केलवन ने पाट देखने वाला तेरका आरके आदि ना पढ़ने दे इंदे बॉस ने पहन दे टो यान अंगन आरे मुझे पढ़ा नहीं मिला अंगने याने जानू टू वेर नहीं ला हाँ आदु गोला नम्मन ने ले पोई नाइट क्लब ले पाट गेन डांस ही जेने पिंबलारे कंडले नहीं अवरे के वड़ा कॉलेज ही पढ़ी किन्हों रा ये त्रया संबादी किन्हों नरिया मो आइए ഈ നാണോ മാനോ വിറ്റ് നടക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നേ ഹരിയാൻ എന്ത് പറ്റി ഇപ്പൊ ഇങ്ങനൊക്കെ തോന്നാൻ നാട്ടിലെ പോലെ അല്ല ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ആവണം ഇവിടെ പണത്തിനാണ് വില അപ്പൊ പണം ഉള്ളവൻ പറയുന്നത് നമ്മൾ കേൾക്കണം ഒരു വലിയ വീടൊക്കെ വാങ്ങി നമുക്ക് മാറണ്ടേ വലിയ വീടൊന്നും വേണ്ട ഒരു മുറി ചെറിയൊരു അടുക്കള പിന്നൊരു കുളിമുറി അതൊക്കെ നീ വിചാരിച്ച ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതിനുള്ള കഴിവും സൗന്ദര്യവും ഒക്കെ നിനക്കുണ്ട് ബോസ് നല്ലയാളാ നമുക്ക് ഇവിടെ സ്വർഗം പോലെ കഴിയാം ചിലതൊക്കെ ഒന്ന് കണ്ണടച്ചാ മതി എന്തേ പറഞ്ഞു വരുന്നത് ഇതിനാണോ എന്നെ കല്യാണം കഴിച്ചത് കൃഷ്ണ ഞാൻ അയാളുടെ നിന്ന് കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട് നിനക്ക് അത് തിരിച്ചു കൊടുക്കാൻ കഴിയും പ്ലീസ് നീ എന്നെ ഒന്ന് സഹായിക്കണം ചുമ്മാ ചുമ്മാ കള്ള കള്ള നിങ്ങൾ ഈ പറയുന്നത് ആർക്കോ കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ മാലയമലയെ കോരിക്കൊണ്ട് പോയത് ഇപ്പോൾ എന്നെ വിൽക്കാനായിട്ട് കൃഷ്ണ നല്ല ഒന്നാം തരം ഡയമണ്ട് നെക്ലസ് ആ ബോസ് നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കൃഷ്ണ മര്യാദക്ക് റെഡിയാവോ നീ എന്റെ സ്വഭാവം മാറ്റില്ലേ നീ വരില്ല ഇത്രയും ദിവസം നിന്നെ തൊടാതെ കൊണ്ടുവരുന്ന പിന്നെ എന്തിനാന്നാ വിചാരിച്ചത് മര്യാദക്ക് ഞാൻ പറഞ്ഞ പോലെ നിന്നില്ലെങ്കിൽ നിന്റെയും മോന്തിട്ടല്ലോ ആസിഡ് ഒഴിച്ച് കരച്ചു കളഞ്ഞ relationship in the marriage. It's like he was keeping her ready for someone else. Oh, it's really like a story. സ്വന്തം ഭർത്താവിന്റെ ഐഡന്റിറ്റി പോലും തിരിച്ചറിയാതെ അയാൾ തന്നെ ചീറ്റ് ചെയ്ത് ഭാഷയും ദേശവും അറിയാതെ ഉള്ള ഒരു ഒറ്റപ്പെടൽ ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇതൊക്കെ പോരേ കാരണങ്ങൾ നീ എന്താ ഇത് വെച്ച് വല്ല സ്റ്റോറിയും ചെയ്യാൻ പോവാണോ ഒരു സ്റ്റോറി ചെയ്താലോ എന്നാ ഒരു ഡോക്യു ഫിക്ഷൻ മാതിരി എന്തൊക്കെയോ ചില സത്യങ്ങൾ എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പെട്ടതുപോലെ
ഒരു പോസിറ്റീവ് തോട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ മൊബൈലും പിടിച്ചോണ്ട്? ചോമനെയും ആക്സിഡൻ്റൽ കോയിൻസിഡൻസ്. അതല്ലേൽ ദുർഗാപൂജയുടെ സമയത്ത് ക്യാമറയുടെ മുമ്പിൽ അവരെ ഒന്ന് പെടാനും ഞാൻ അയാളുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് സ്റ്റൈലില്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്യുഫിക്ഷൻ മാതിരി. ഒരു സ്റ്റോറിക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ഡിജിറ്റൽ ക്യാമറ വെച്ച് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യും. ദാറ്റ്സ് ക്വൈറ്റ് യൂഷ്വൽ. ഇതിങ്ങനെ റോയായിട്ട് ഇതാ ഇതാകുമ്പോ ഒരു ചേഞ്ച് ആയിരിക്കല്ലേ. നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ കോള്? സെക്രട്ടറിങ്ങൾ ഇപ്പോ കൈയൊഴിഞ്ഞ പോലെയാ. അവൾ ഇനിയും വല്ല കുഴപ്പം കാണിച്ച പുള്ളി കുടുങ്ങും എന്നുള്ള പേടിയാ. തൽക്കാലം ഒരു അറേഞ്ച്മെന്റ്സ് ആകുന്നവരെ നിങ്ങളുടെ ഫ്ലാറ്റിലെ അവളെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു അവസ്ഥയില് നമ്മളും കൂടി ഉപേക്ഷിച്ചാലോ? എന്തോ കണ്ട് പേടിച്ചതാ. പ്രേതോ? ആരുടെ? ഹരിയുടെ? എന്താങ്കിളെ? ഓ, അതാണോ? ഇന്നലെ രാത്രി വീണ്ടോടെ രണ്ട് ഗ്ലാസ് ആരോ എറിഞ്ഞു പൊട്ടിച്ചു. അതിന് ഡിം ഡിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതൊന്നും ആയിരിക്കില്ല. സമാജത്തിന്റെ ഇലക്ഷനൊക്കെ എടുത്തു വരികയല്ലേ, ചന്ദ്രേട്ടന്റെയും ഗ്രൂപ്പിന്റെ പണിയായിരിക്കും അല്ലേ? എന്തായാലും കൊള്ളാം. ഞാൻ നോക്കുമ്പോ ഡ്രോയിങ് റൂമിന്റെ തറയിൽ കിടക്കുവായിരുന്നു. നാട്ടിലാണെങ്കിൽ വല്ല മാടനും അടിച്ചിട്ടാന്ന് വിചാരിക്കായിരുന്നു. അതൊക്കെ അങ്കിളിന് വെറുതെ തോന്നുന്ന. സ്മിതയുടെ ഒക്കെ ഫ്ലാറ്റിൽ അവള് സുഖമായിട്ട് താമസിക്കണ്ടോ? ആശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ കുട്ടി ഒന്ന് കയറി കണ്ടേക്ക്. പ്രേതത്തിന്റെ പിണക്കൊക്കെ മാറുമല്ലോ. അതാ പുള്ളിക്കാരന് പേടി. ആശുപത്രിയിൽ നിന്ന് ഡെഡ് ബോഡി തിരിച്ചു വാങ്ങി ദയിപ്പിച്ചാലേ പുള്ളിക്കാരന് സമാധാനം ആവൂന്ന്. ആണോ അങ്കിളെ? അതൊന്നും ഇനി നടക്കില്ല. അതൊക്കെ ഇപ്പൊ പിള്ളേര് കീറി മുറിച്ച് മോർഫലിലിട്ട് ചുക്കി ചുളിഞ്ഞൊരു പരിവായി കാണും. അങ്കിൾ ഒരു കാര്യം ചെയ്യും, ആ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി വല്ല കർമ്മവും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും നോക്ക്. ഈ അങ്കിളിന്റെ ഒരു കാര്യം.